നമസ്കാരം കൈതോലപ്പായയിൽ കോടികൾ കടത്തിയ സി പി എം നേതാവിന്റെ കഥ വിളിച്ചു പറഞ്ഞ നാൾ മുതൽ ജി ശക്തിധരൻ സി പി എമ്മിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരാളാണ് ഇപ്പോഴിതാ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശക്തിധരൻ കേരളമേ നീ നീയൊന്ന് പൊട്ടിക്കരയുകയെങ്കിലും ചെയ്യൂ എന്ന തലക്കെട്ടിൽ ശക്തിധരൻ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മുപ്പത് ലക്ഷത്തിലേറെ മങ്കന്മാർ അണിനിരന്ന രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിലെ വനിതാ മതിലിന്റെ പേറ്റ് നോവിൽ നിന്ന് കേരളത്തിന് ലഭിച്ചത് മുഴുവൻ ചാപ്പിള്ളകളെ ആയിരുന്നു എന്തുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര കേരളത്തിന് ലക്ഷണമത ഒരു വീരാങ്കനയെ കിട്ടുന്നില്ല ഒന്ന് ചോദിച്ചോട്ടെ നാലര മാസം മുൻപല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി പ്രവേശിപ്പിച്ച വീട്ടമ്മയെ പിന്തുടർന്ന് കാമഭ്രാന്തനായ അവിടത്തെ രണ്ടാം ഗ്രേഡ് അറ്റൻഡർ ആരുടെയും തടസ്സമില്ലാതെ അനധികൃതമായി ഐ സിയുവിൽ എത്തിയത് ഇടതുപക്ഷ യൂണിയൻ നേതാവ് എന്ന ലേബലല്ലാതെ പ്രവേശനം നിയന്ത്രിച്ചിട്ടുള്ള ഐ സിയുവിൽ കടക്കാൻ എന്തായിരുന്നു ഇയാൾക്കുള്ള അവകാശം അധികൃതർ ആരെങ്കിലും ഇയാളുടെ സേവനം അവിടെ ആവശ്യപ്പെട്ടോ ഇയാളുടെ ബന്ധുക്കളോ പരിചയക്കാരോ അവിടെ ചികിത്സയിൽ ഉണ്ടായിരുന്നുവോ ഇയാളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അറിയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യം ഐ സി യുവിൽ അനസ്തീഷ്യ കൊടുത്തുകിടത്തിയിരിക്കുന്ന സ്ത്രീകളെ കീഴ്പ്പെടുത്തി കാമവികാരം തീർക്കുക എന്നതായിരുന്നു യൂണിയൻ നേതാവ് എന്ന നിലയ്ക്കുള്ള ഇയാളുടെ വിനോദം ഇതങ്ങ് സഹിച്ച പോരെ ഇതത്ര കാര്യമാക്കാനുണ്ടോ കല്യാണ കഴിച്ചവർക്ക് ഇതെല്ലാം പരിചയമുള്ള കാര്യമല്ലേ എന്ന് ബോധം തിരിച്ചു കിട്ടാറായപ്പോൾ ബാധിച്ച് ഇയാളെ ന്യായീകരിക്കാൻ ശ്രമിച്ച കൂട്ടാളിയായ കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകരുടെ ചങ്ങൂറ്റം എന്ത് എന്ന് ചിന്തിച്ചു നോക്കൂ മുമ്പൊരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത ആ വീട്ടമ്മ ശാരീരികമായി പ്രതികരിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നിട്ടും ആ സ്ത്രീയിൽ തന്നെ തന്റെ കാമദാഹം തീർക്കണമെന്ന അയാളുടെ ശാഠ്യം നിറവേറ്റിക്കൊടുക്കാൻ എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്കും മന്ത്രിക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ബാധ്യത എന്തുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിലുള്ള ശവമുറിയിലേക്ക് ഈ അധമനെ അയച്ചില്ല ഈ സംഭവം നടന്നത് അവരുടെ ആരുടെയെങ്കിലും ആശീർവാദത്തോടെയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ല നാലര മാസം പിന്നിട്ടിട്ടും ഈ ക്രൂര സംഭവത്തിലെ പ്രധാന കുറ്റവാളികളിൽ ഒരാളെ പോലും കാരാഗ്രഹത്തിൽ ആക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഫലപ്രദമായ ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല അധികാര കേന്ദ്രങ്ങളിൽ ഈ കുറ്റവാളികൾക്കുള്ള സ്വാധീനം എന്ത് എന്ന് മനസ്സിലാക്കാൻ അതിന്റെ നാൾ വഴി മാത്രം തുറന്നു നോക്കിയാൽ മതി ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ഈ വകുപ്പിന്റെ തലപ്പത്ത് സ്വൈര്യവിഹാരം നടത്തുന്നത് തന്നെ നിയമവ്യവസ്ഥയിൽ അവിശ്വാസം വളർത്തുന്ന നടപടിയല്ലേ ആ വീട്ടമ്മ എന്ത് തെറ്റാണ് ചെയ്തത് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ സുരക്ഷിതമായി എല്ലാ ശുശ്രൂഷയും ലഭിക്കുമെന്ന് ആ വീട്ടമ്മ വിശ്വസിച്ചു പോയത് തെറ്റാണോ ബഹുജന പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയൻ സംഘടനകളും തെഴുത്ത കേരളത്തിൽ ഒരു ജനകീയ സർക്കാർ അധികാരത്തിലിരിക്കുന്ന കേരളത്തിൽ തന്റെ പാതിവൃത്യം കടിച്ചു പിച്ചു ചീന്താൻ പേയിളകിയ ഒരു കാമഭ്രാന്തൻ നിഴൽ പോലെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ആ പാവം വീട്ടമ്മ എങ്ങനെ തിരിച്ചറിയാൻ അടുത്ത ബെഡിൽ കിടന്ന മറ്റൊരു വനിതാ രോഗിയുടെ മേലും അവന്റെ കാമം ജ്വലിച്ച വിവരം കൂടി ആ നേഴ്സ് വെളിപ്പെടുത്തിയത് ഏതൊരു സ്ത്രീയെയാണ് നടക്കാത്തത് ലോകമെമ്പാടുമുള്ള നിയമ വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാർത്ഥികളും പിന്തുടരുന്ന മോഡിസ് ജൂറിസ്പ്രിഡൻസ് എന്ന മെഡിക്കോ ലീഗൽ പഠനഗ്രന്ഥത്തിലേക്ക് ഈ ആരോഗ്യമന്ത്രിയുടെ സംഭാവനയായി ഈ ബലാത്സംഗവും അതിന്മേലുള്ള ഭരണകൂടത്തിന്റെ അലംഭാവവും ഇടം പിടിക്കട്ടെ അനസ്തേഷ്യ കൊണ്ട് വിപ്ലവം വിജയത്തിലെത്തിക്കാമെന്ന് ഈ പാർട്ടി കോമരം വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ എത്ര വി ആരോഗ്യമന്ത്രിക്ക വലിയ കൊമ്പോ മാപ്പർഹിക്കാത്ത മൗനം കൊണ്ട് ആ വീട്ടമ്മയുടെ വ്രണിത ഹൃദയത്തെ ഒന്നുകൂടി കുത്തി വേദനിപ്പിക്കുകയാകും കേരള സമൂഹം ചെയ്തത് ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് വാഴ്ത്തുപാട്ട് പാടുന്ന മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ളവർ കേരളത്തിനും ആ കുടുംബത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കഴിഞ്ഞ നാല് മാസവും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങി കീശയിലിട്ട് പോയപ്പോൾ ഒരു സ്ത്രീയുടെ ശാപം കൂടി നിഴൽ പോലെ പിന്തുടരുകയാണ് എന്ന് മറന്നുപോയി എത്രയെത്ര വീട്ടമ്മമാരുടെ ഹൃദയം നന്ദ കരച്ചിലാണ് കേരളം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഏറ്റവും സുരക്ഷിതമായ ഐ സിയുവിൽ രോഗി പ്രതികരിക്കാനാവാതെ മയങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ ജീവനക്കാരൻ സ്ത്രീയുടെ വസ്ത്രം മാറ്റി അയാളുടെ കാമവികാരം ശമിപ്പിച്ച് നിർബാധം പതിവ് പോലെ ഇറങ്ങിപ്പോയി എന്ന വിവരം കേട്ടിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയിൽ ഒരു വികാരവും ഉണ്ടായില്ല എന്നാണോ കർത്താവെ അവിടുന്ന് ആ ജീവിക്ക് സമ്മാനിച്ചതും ഒരു മനുഷ്യഹൃദയമല്ലേ ആ സൃഷ്ടിക്കിടയിൽ എന്തെങ്കിലും കൈക്കുറ്റപ്പാട് കൊണ്ട് അവിടുത്തെ ശ്രദ്ധ മാറിയോ പിതാവെ എന്തുകൊണ്ടാണ് ആശുപത്രികളിൽ കോവിഡ് രോഗി പോലും സർക്കാർ ആംബുലൻസ് ഡ്രൈവർ ഇരയാക്കുന്നത് പിതാവേ ആത്മഹത്യക്ക് ശ്രമിക്കവേ കൊടുങ്ങല്ലൂരിൽ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച സ്ത്രീയെ അവിടെയും കൂടുതൽ ചികിത്സയ്ക്കായി കൊടുങ്ങല്ലൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചിടത്തെല്ലാം വീണ്ടും വീണ്ടും ബലാത്സംഗത്തിന് ഇരയാകേണ്ടി വന്ന സംഭവവും കേരളത്തിൽ തന്നെയായിരുന്നില്ലേ സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ ബലാത്സംഗത്തിന് പരിരക്ഷ എന്നൊരു ബോർഡ് കൂടി തൂക്കാൻ ആരോഗ്യമന്ത്രിക്ക് പദ്ധതിയുണ്ടോ പാതിവൃത്യം പാടില്ല എന്ന് ഏത് ബൈബിളാണ് അനുശാസിക്കുന്നത് ഏത് സർക്കാർ ആശുപത്രിയിലും അതിക്രമിച്ചു കടന്നാൽ ംഗം ചെയ്തു പോകാം എന്നൊരു മരപ്പലക കൂടി സ്ഥാപിക്കാൻ ഉദ്ദേശമുണ്ടോ മന്ത്രി ഇതാണോ നമ്പർ വൺ കേരളത്തിന്റെ മുഖമുദ്രേക്ഷകരും അയക്കുന്ന ചമയങ്ങളും വർണ്ണപ്പകിട്ടാർന്ന ഉടയാടകളുമല്ല ഒരു ആരോഗ്യമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് രംഭ ഉർവശി മേനക തിലോത്തമ തുടങ്ങിയ അപ്സരസുകളെയല്ല ആതുരാലയങ്ങളിൽ ചുമതലയിൽ വേണ്ടത് കുതിരപ്പുറത്ത് ചുമുട്ടും പുകച്ചും മകരമാസം മഞ്ഞിൽ പുലർച്ചെ ആർമാദിച്ച ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് ആരുപദേശിച്ചാലും അഹങ്കാരം കാരണം അതിനൊന്നും ചെവി കൊടുത്തില്ല അദ്ദേഹം ആ മന്ത്രിസഭയെ തന്നെ ആ ഒറ്റയാൾ കാരണം കേരള ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കി അടുത്ത പത്ത് വർഷത്തേക്ക് ഇ എം എസിന് മുഖ്യമന്ത്രിയാകാൻ അവസരമുണ്ടായില്ല അത് ഓർമ്മ വേണം സമാനമായ നൂൽപാലത്തിലൂടെയാണ് ഈ ആരോഗ്യമന്ത്രിയും കടന്നു പോകുന്നത് ഇ എം എസ് മന്ത്രിസഭയെ അട്ടിമറിച്ച മന്ത്രിക്കും സഭയും പട്ടക്കാരും ഉണ്ടായിരുന്നു പക്ഷെ തലകുത്തി വീണപ്പോൾ ആരുമുണ്ടായില്ല അതിജീവിതയുടെ ഒപ്പം ആരുണ്ട് എന്നതും ഒരു ചോദ്യം തന്നെയാണ് അതാണ് ഏറ്റവും വലിയ ചോദ്യം ഞങ്ങൾക്ക് ഷണ്ടത്വം ബാധിച്ചു പോയി എന്ന നിസ്സംഗ സമീപനത്തിലാണ് പ്രതിപക്ഷവും